ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോൺ വെജ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോൺ വെജ് സദ്യ കേട്ടോ. അപ്പോൾ അത് തപ്പി ഞങ്ങൾ തൃശ്ശൂരിൽ കൂടി ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയവിടത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിഷമം കൊണ്ട് സെക്കൻഡ് ടൈം തപ്പി പിടിച്ച് ആലിബാബയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ചട്ടിച്ചോറ് വന്നു. വന്നത് തന്നെ ഞാൻ കൂന്തളാണ് കേട്ടോ കഴിച്ചത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൻ്റെ മുട്ട കുത്തിപ്പൊരിച്ചത് എൻ്റെ ഫേവറേറ്റ് ആണ്. അത് കഴിച്ചു. നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കുരുമുളകൊക്കെ ഇട്ട് അടിപൊളി ബീഫ് റോസ്റ്റ്. പിന്നെ നല്ല തേങ്ങാച്ചമ്മന്തി. തേങ്ങാച്ചമ്മന്തി എനിക്ക് ഇന്നും ഫേവറേറ്റ് ആണ്. പിന്നെ നല്ല അടിപൊളി ഓംപ്ലേറ്റ് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ നല്ല ചിക്കൻ റോസ്റ്റ്. ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ വറ്റൽമുളകൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി ഒരു റോസ്റ്റ്. ഇത്രയും കറികൾ കൂട്ടി കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവട്ടോ. പിന്നെ നല്ല മുളകിട്ട മീൻകറിയും അതുപോലെ തന്നെ നല്ല കൊണ്ടാട്ട മുളക് മോരും ഉണ്ടായിരുന്നു. നല്ല ഉപ്പൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി മോരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കുഴച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കനും ബീഫും അതുപോലെ തന്നെ എന്താ മുട്ടയും ഓംപ്ലേറ്റും മുട്ട ചിക്കീതും കൂന്തളും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുകയായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ആക്ച്വലി ഞാനിത് ഓൺ വോയിസ് ചെയ്തായിരുന്നു. അപ്പോൾ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓൺ വോയിസ് ചെയ്തത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ സൗണ്ട് നല്ല കുറവായിരുന്നു. അതാണ് ഇപ്പം ഞാൻ വോയിസ് ചെയ്യണത് കേട്ടോ. സൂപ്പറായിരുന്നു. ജൂബിനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. എന്തെന്ന് നമ്മുടെ ചട്ടിച്ചോറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 385 നമ്മുടെ അലിബാബയിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. രണ്ടുപേരും കൂടി കഴിച്ചു. സൂപ്പറായിരുന്നു. 385 ഉണ്ട്. കാരണം നമ്മുടെ വയറ് ഫുള്ളാവും. നല്ല ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഓരോന്നെടുത്ത് പറയാനില്ല. എല്ലാം അടിപൊളിയായിരുന്നു. ഫേവറേറ്റായിട്ട് എനിക്ക് തോന്നിയത് അടിപൊളി കൂടുതലായിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. കിഡിലനായിരുന്നു. പിന്നെ നല്ല അടിപൊളി പായസം എല്ലാം കഴിഞ്ഞിട്ട് സൂപ്പറായിരുന്നു. നമുക്കതുപോലെ തന്നെ റൈസ് അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ചോദിച്ചാൽ റൈസ് തരും. പക്ഷെ ഒരു വട്ടം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളായിട്ടുണ്ടാവും. കഴിക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കിഡിലനായിട്ടാണ്. പിന്നെ ഇവിടെ കുറേ മട്ടൻ്റെയൊക്കെ വെറൈറ്റീസ് ഉണ്ട്. ചിക്കൻ്റെയും പേരുകളൊന്നും എനിക്ക് ക്ലിയർ അല്ല. ഓർമ്മയില്ല ഇപ്പോൾ കേട്ടോ. എല്ലാം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ. ചക്കേടെ മാടേ.